പൾസർ 125 ഏതാ വരുന്നത്? ഇത് 2020 മോഡൽ. BX ഏതാ വരുന്ന മോഡല്? അത് 2018. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? അത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് എത്ര നാൾ വാറന്റി കൊടുക്കുന്നു? ഇതിനൊക്കെ നമ്മൾ 3 മാസം വാറന്റി കൊടുക്കും. 3 മാസം ഇഞ്ച് വാറന്റി കൊടുക്കും. 50,000 കൊടുക്കും. 50,000 രൂപയ്ക്ക്? അതെ. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. 3 രൂപ അടച്ചാൽ മതി, ബാക്കി 37 ഫിനാൻസ് കിട്ടും. പ്രൈസ് എങ്ങനെയാണ്? ഉദയം 15 രൂപയ്ക്ക് കൊടുക്കാം. ഹലോ മസമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വില്ലേഴ്സ്. അങ്ങനെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലുള്ള നമ്മുടെ മടത്തി യൂസ്ഡ് ബൈക്സിലാണ്, നമ്മുടെ നിയാസിക്കയുടെ ഷോറൂം. അതുകൊണ്ട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ആ 2024 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് കുറെ വണ്ടി സെയിലായി പോയിട്ടുണ്ട്. സെയിലായിപ്പോയി, പഴയ ഇരുന്നെല്ലാം പോയി, പുതിയ സ്റ്റോക്കുകൾ വന്ന് അത് കുറെയൊക്കെ പോയി. ഇന്ന് 2-3 എണ്ണം സെയിലായിരിക്കുന്നു. ഇപ്പോൾ വരും, എല്ലാവരും എടുക്കാൻ വേണ്ടി വരും. ഏത് റേറ്റ് തൊട്ടാ വണ്ടി ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള നിലവിൽ? 15 രൂപ കൊടുക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് റേറ്റ് കുറഞ്ഞ വണ്ടിയിലോട്ട് പോവാം. ഏതാ റേറ്റ് കുറഞ്ഞ വണ്ടി ഇരിക്കണേ? അത് ഇരിക്കുന്ന സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ സ്പ്ലെൻഡർ ഇരിപ്പുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ യൂണിക്കോൺ ഇപ്പൊ 2011 മോഡൽ. കഴിയില്ല, കഴിയില്ല, പോളിഷ് ഒക്കെ ചെയ്യാനുണ്ട്. 11 മോഡൽ യൂണിക്കോൺ ആണ്. അതെ അതെ. എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് എങ്ങനെയാണ്? ഉദയം 15 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി വൃത്തിയാക്കാനായിട്ടുണ്ട്. വൃത്തിയെല്ലാക്കി സെറ്റ് ആക്കി കൊടുക്കത്തു. ഓക്കെ. 1 മാസം ഇഞ്ചിൻ വാറന്റിയിൽ കൊടുക്കും. അതെ അതെ. ഓക്കെ. പൾസർ 150 വരുന്നുണ്ടല്ലേ? ഏതാ മോഡൽ? 2015 മോഡൽ. പ്രൈസ് എങ്ങനെയാ വരുന്നത്? 25 രൂപ. 25,000 രൂപയാണ്. ഫിനാൻസ് കയറും? ഫിനാൻസ് ഇതിന് കയറത്തില്ല. കയറത്തില്ല. അടുത്ത ഒരു സ്പ്ലെൻഡർ വരുമ്പോണ്ട്? ഇത് സ്പ്ലെൻഡർ നമ്മള് കൊടുക്കത്തില്ല. കാര്യം ഇവിടുത്തെ ലോക്കൽ യൂസിന് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതെ അതെ അതെ. അപ്പോ അടുത്ത ഇനി ഒരു NS 200 ഇരുമ്പുണ്ട്, ഒരു അലമ്പ് NS 200. അതെ. വണ്ടി ബോഡിയാണ് അലമ്പ്, എഞ്ചിനും ബാക്കി കാര്യങ്ങളും എല്ലാം പക്കയാണ്. ഡ്യൂക്കിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച്. അപ്പൊ ഇത് നല്ലൊരു 2018 മോഡല്. ഒന്നും പറഞ്ഞിട്ടില്ല, ഇതിന്റെ സ്റ്റോക്ക് എല്ലാം ഇരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടു തരുന്നു കസ്റ്റമർ. ഇതിന്റെ ഓണർ ഇവിടെ എല്ലാം കൊണ്ടു തരും. ഓക്കെ. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് അപ്പൊ എങ്ങനെയാ ചോദ്യം? ഇതിപ്പോ നമ്മള് ഫുള്ള് പണിഞ്ഞ് ഇതിന്റെ ബോഡിയും കാര്യങ്ങളും ആ പീസ് ഒറിജിനൽ എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാം. അപ്പൊ ബോഡി പാനൽസ് ഫുള്ള് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എത്ര? ഇത് നമ്മള് ചേഞ്ച് ചെയ്ത് ക്ലിയർ ആയി കൊടുക്കുവാണെങ്കിൽ 75 രൂപയ്ക്ക്. അല്ലാതെ ഈ ഒരു കണ്ടീഷനിൽ 50 രൂപയ്ക്ക് കൊടുക്കും. 50,000 രൂപയ്ക്ക്. അതെ. ഫിനാൻസ് കയറുമല്ലോ? ഫിനാൻസ് കയറും. അപ്പൊ ഇനി അടുത്ത ഇനി RS 200 ഇരുമ്പുണ്ട്, ഏതാ വരുന്നത്? 2018 മോഡൽ. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രൈസ് എങ്ങനെയാണ് ചോദ്യം? ഇത് നമ്മൾ 95 രൂപയ്ക്ക് കൊടുക്കും. 95,000 രൂപയാണ് ചോദിക്കുന്നത്. ഡ്യുവൽ ഡിസ്ക്, ഡ്യുവൽ ABS വരുന്ന മോഡലാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സീറ്റ് ഓവർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈസ് എങ്ങനെയാ ചോദ്യം? പ്രൈസ് 95 രൂപയ്ക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഇതിന് 20 രൂപയ്ക്കകത്ത് മതി. ഓക്കെ. 24,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള RS 200 ആണിത്. അടുത്ത ഇനിയും R15 V3 ഏതാ വരുന്നത്? 2021 മോഡല്. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടി? 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. സൈഡ് മിറർ പോയിട്ട്? സൈഡ് മിറർ നമ്മുടെ മിസ്റ്റേക്ക് പറ്റിയ, പുതിയത് മേടിച്ച് വെച്ചോളൂ, സെറ്റ് ആക്കി കൊടുക്കും. അതെ അതെ. ബോഡി ക്വാളിറ്റി നോക്കുമ്പോൾ അറിയാലേ, ഒരു മൈന്യൂട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിൻ വാറന്റി, ഷോറൂം സർവീസ് കാര്യങ്ങൾ, ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടി കിട്ടുന്ന വണ്ടിയാണ്. അതെ. ഓക്കെ. പ്രൈസ് എങ്ങനെയാണ് ഇതിന്? ഇത് നമ്മള് 150 ആവും. 1,50,000 രൂപ ഫിനാൻസ് കിട്ടും. ഓക്കെ. എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യത്തില്ലേ പ്രൈസിൽ? തീർച്ചയായിട്ടും റേറ്റ് കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ. അടുത്ത 2 white color NS 200 ഏതാ വരുന്ന? 2 ഒരെണ്ണം 19 ഇത് 18. 19 ഉം 18 ഉം ആണ്. അതെ അതെ. 19 വരുന്ന എങ്ങനെയാണ് ഓണർഷിപ്പ് ഒക്കെ? അത് സിംഗിൾ ഓണർ വണ്ടിയാ. പ്രൈസ് എങ്ങനെയാ വരുന്നത്? പ്രൈസ് 85 രൂപ. 85,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. വലിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും വണ്ടിയിൽ കാണാനായിട്ടില്ല. ടയേഴ്സ് ആണെങ്കിലും 2 average ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡൗൺ പേയ്മെന്റ് എത്ര വേണം വണ്ടിക്ക്? ഡൗൺ പേയ്മെന്റ് ഏകദേശം 15 രൂപ ആ റേഞ്ച് ഒക്കെ അടക്കേണ്ടി വരും. 15 രൂപ അടച്ചു കഴിഞ്ഞാൽ അടക്കാം. ഓക്കെ. 32,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അടുത്ത 18 വരുമ്പോ എങ്ങനെയാണ്? ഇത് നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കും. 80,000 രൂപ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ ഇത് ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന. ഓക്കെ. കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള 32,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. വൈറ്റ് ആണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടി എന്ന് പറയാം. ടയർ 2 ഈ ഒരു വണ്ടിയിൽ ആവറേജ് ആണ് വരുന്നത്. ഇപ്പൊ ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടത്? ഫിനാൻസിന് നമ്മൾ ആധാർ, പാൻ കാർഡ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പാൻ കാർഡ് വേണം. പിന്നെ കറണ്ട് ബില്ല് അല്ലേ കരമടച്ചത്. കറണ്ട് ബില്ലുണ്ടെങ്കിൽ, കരമടച്ചതോ അതേതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ വൈകിട്ട് രാവിലെ കൊടുത്താൽ വൈകിട്ട് വണ്ടി ആയിട്ടുണ്ടോ? അതെ അതെ. അടുത്ത ഇനി ഒരു Q20 ഇരിക്കുന്ന ഏതാ മോഡല്? 2019 ABS. ABS മോഡലാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രൈസ് വരുന്നത്? പ്രൈസ് നമ്മൾ 70 രൂപയ്ക്ക് കൊടുക്കും. 70,000 രൂപയാണ് ചോദിക്കുന്നത്. അതെ അതെ. പ്ലഷർ ഉണ്ടല്ലോ, ഏതാ വരുന്നത്? പ്ലഷർ ഇത് 2015 മോഡലാണ്. നമ്മൾ അഡ്വാൻസ് ആയി പോയി, എടുക്കാൻ വേണ്ടിട്ട് വരും. സെയിൽ ആയ വണ്ടിയാണല്ലേ. എത്ര പോയേക്കുന്നത്? 25 രൂപയ്ക്ക്. 25 രൂപയ്ക്ക്. അതെ. ഓക്കെ. ഇപ്പൊ ഫിനാൻസ് കേറത്തില്ല? 2000 ഫിനാൻസ് അല്ല, റെഡി കാഷ് എടുത്തത്. 15 ഫിനാൻസ് കേറും. കേറും. അതെ. ഓക്കെ.
അടുത്ത ആക്റ്റീവ് ഏതാ വരുന്ന മോഡൽ? ആക്റ്റീവ 2017 മോഡൽ. എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർഷിപ്പ് ആണ്, പക്ക നീറ്റ് ക്ലീൻ വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാ വരുന്നത്? 38 രൂപയ്ക്ക് കൊടുക്കാം. 38,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. 30 രൂപ വരെ ഫിനാൻസ് തന്നെ കയറും. ഏകദേശം ഒരു 5 രൂപയൊക്കെ മിനിമം അടച്ചാ കിട്ടും. അടുത്ത ആക്റ്റീവ് ഏതാ? 2018 മോഡൽ. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്റ്റീവ 4G ആണ് ഇത്. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 45 രൂപയ്ക്ക് കൊടുക്കും. 45,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. ഇതിന് എത്ര നാൾ വാറന്റി കൊടുക്കുന്നു? ഇതിനൊക്കെ നമ്മൾ 3 മാസം വാറന്റി കൊടുക്കും. 3 മാസം എഞ്ചിൻ വാറന്റി കൊടുക്കും. ഓക്കെ, അടുത്ത ഡിയോ ഏതാ വരുന്നത്? ഡിയോ 2018 മോഡൽ ആയിരുന്നു, അത് സെയിൽ ആയിപ്പോയി, ഇപ്പൊ എടുക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കുക. സോൾഡ് ഔട്ട് ആയ വണ്ടിയാണ്. അതെ അതെ. അപ്പൊ ഈ വണ്ടി ഈ ശരിയാണല്ലോ, ഈ വണ്ടിക്കകത്ത് നല്ല നീറ്റ്നെസ് തോന്നിക്കുന്നുണ്ട്. ഡെലിവറിക്ക് വേണ്ടി സെറ്റാക്കി വെച്ചേക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള വണ്ടിയൊന്നും ഇപ്പം എങ്ങനെ? നമ്മളെ പോളിഷ് കഴുകി വെക്കും, പക്ഷെ പോളിഷ് ചെയ്തിട്ട് കഥയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ഇപ്പൊ റോഡ് പണി അടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാ. നമ്മളാള് കസ്റ്റമർ എത്തുമ്പോഴത്തേ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് ഇറക്കി. അപ്പൊ കസ്റ്റമർ വന്ന് കണ്ടു കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓടിച്ച് നോക്കിയിട്ട് കംപ്ലൈന്റ് പറയുന്ന എല്ലാം റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് ഇതേപോലെ പോളിഷ് ചെയ്ത് വെക്കും. ഓക്കെ, ഇതിപ്പോ എത്ര പോയിരിക്കുന്നത്? ഇത് 45 രൂപയ്ക്ക് പോയത്. 45,000 രൂപയ്ക്ക് പോയാൽ മതിയാണ്. അടുത്ത ഡിയോ BX ഏതാ വരുന്ന മോഡല്? അത് 2018. എങ്ങനെയാ ഓണർഷിപ്പ് വരുന്നത്? അത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡലാണ്. അതെ. ഇതിന് പ്രൈസ് എങ്ങനെയാ? 48 രൂപ. 48,000 രൂപയാണ് ചോദിക്കുന്നത്. അതെ. 35,000 കിലോമീറ്റർ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതെ, സിംഗിൾ ഓണർ, ജെന്യൂൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഡൗൺ പേയ്മെന്റ് എത്ര വേണം? ഡൗൺ പേയ്മെന്റ് 10 രൂപയ്ക്കകത്ത് അടച്ചാൽ മതി. അടച്ചു കഴിഞ്ഞാൽ ഇറക്കാം. 2019 മോഡൽ. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? ഇത് 55 രൂപ. 55,000 രൂപ. ഡൗൺ എത്ര വേണം? 10 രൂപ. 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാം. വീണ്ടും ഉണ്ട് ഡിയോ ഡിയോ 2020 മോഡൽ. എങ്ങനെയാ പ്രൈസ് വരും? 62 രൂപ. 62,000 രൂപയാണ് ഈ ഒരു ഡിയോയ്ക്ക് പ്രൈസ് ചോദിക്കുന്നത്. ഇത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്ന മോഡലാണ്. അതെ അതെ അതെ. ഇതിനിപ്പോ മന്ത്ലി EMI 2,500 വരെ നമുക്ക് എപ്പോ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന അത്രയും പലിശ ആവത്തുള്ളു. അടുത്ത TVS എൻഡോർക്കാണ്. എൻഡോർക്കറിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സെയിലായിക്കൊണ്ട് ഇത് 2021 മോഡല്. ഇതേ സെയിം 20 മോഡൽ ഇപ്പോ ഉണ്ട്. ഗ്രാഫിക്സ് ഒക്കെ ഉള്ള മോഡൽ ഇപ്പോ ഉണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രൈസ് 80 രൂപ. 80,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. 17,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. റേസ് എഡിഷൻ ആണ്. നല്ല നീറ്റ് ആയിട്ട് തന്നെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഡൗൺ പേയ്മെന്റ് എത്ര വേണം ഇതിന്? ഇതിന് 15 രൂപ അടക്കേണ്ടി വരും. 15 രൂപ അടച്ചു കഴിഞ്ഞാൽ അടക്കാം. അതിന് ഹീറോ സ്പ്ലെൻഡർ പ്ലസ് ഏതാ വരുന്നത്? 2021 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ജെന്യൂൻ കിലോമീറ്റർ എന്ന് പറയാൻ പറ്റും. ജെന്യൂൻ പക്ക വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമ്മൾ സെയിൽ ആയിരിക്കുകയാണ്, അഡ്വാൻസ് ആയി ഫിനാൻസിന് വേണ്ടി ഇട്ടേക്കാണ്. എത്ര പോയത്? 64,000 രൂപയ്ക്ക്. 64,000 രൂപയ്ക്ക് പോയ വണ്ടിയാണ്. പോയി. പൾസർ 125 ഏതാ വരുന്നത്? ഇത് 2020 മോഡല്. എങ്ങനെയാ ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് വരുന്നത് എങ്ങനെയാണ്? പ്രൈസ് 65 രൂപയ്ക്ക് നമ്മൾ സെയിൽ ആയതാതും. ഇതും സെയിലായ വണ്ടിയാണ്. അതെ, അഡ്വാൻസ് ആയതാണ്. സെയിൽ ആവാത്ത വണ്ടി മാത്രം നമുക്ക് കാണിക്കാം. എന്നാലും നമ്മൾ പറയണമല്ലോ. എത്ര പോയെ? 65 രൂപയ്ക്ക്. 65,000 രൂപയ്ക്ക് ഫിനാൻസ് അല്ലല്ലോ? ഫിനാൻസ് ആണ്. അപ്പൊ ഇതിനൊക്കെ എത്ര ഡൗൺ അടിച്ചു? ഇതിന് 7 രൂപ എങ്ങാണ്ട് അടച്ചു. 7,000 രൂപ അടച്ച ഇറക്കിയ വണ്ടിയാണ്. അതിന് 12 രൂപ അടച്ച് അങ്ങനെ ഇറങ്ങിയ വണ്ടിയാണ്. ഓക്കെ, അടുത്ത പൾസർ 150 സെയിൽ ആയ വണ്ടി. 2022 മോഡൽ സെയിൽ ആയിട്ടില്ല. ആയിട്ടില്ല. ഓക്കെ, 22 മോഡലാണ്. അതെ അതെ. ABS വരുന്ന മോഡലാണ്. എങ്ങനെ ഓണർഷിപ്പ് ഒക്കെ? സിംഗിൾ ഓണർഷിപ്പ്. പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് 75 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപ. അതെ. ഇതിന്റെ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കിട്ടത്തില്ല? എല്ലാം ഉള്ളതാണ്. ഓക്കെ, ടയർസ് രണ്ടും ഒരു പുതിയ ടയറോളം തന്നെ വണ്ടിയിൽ വരുന്നുണ്ടെന്ന് പറയാം. പൾസർ 180 ഏതാ വരുന്ന മോഡൽ? 2016 മോഡൽ. 16 മോഡലാണ്. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്ന വണ്ടി. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? അത് 28 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപ. ഡൗൺ പേയ്മെന്റ്? ഡൗൺ പേയ്മെന്റ് 3-4 രൂപ അടച്ചാൽ മതി. 3,000 രൂപയൊക്കെ മിനിമം ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. എത്ര നാൾ വാറന്റി കൊടുക്കും ഇതിന്? 1 മാസം വാറന്റി കൊടുക്കും. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ? പക്ക കണ്ടീഷൻ, പക്ക വണ്ടി. വേറെ കംപ്ലൈന്റ്സ് ഒന്നും? ഒരു കംപ്ലൈന്റ്സും ഇല്ല. ഓക്കെ, അടുത്ത വിക്രാന്ത്. വിക്രാന്ത് 2017 മോഡൽ, പക്ക ക്ലീൻ വണ്ടി. പ്രൈസ് വരുന്നത് എങ്ങനെയാണ് വിക്രാന്ത്? നമ്മൾ 28 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപയാണ് ചോദിക്കുന്നത് അല്ലേ? നിലവിൽ വേറെ കംപ്ലൈന്റ്സ് ആയിട്ട് ഒന്നുമില്ല. ഫുൾ ഫിനാൻസും കിട്ടും. ഇതിന് സ്പെയർ ഇപ്പോൾ അവൈലബിൾ ആണോ വണ്ടി? എല്ലാത്തിൻ്റെയും പറ്റുമല്ല. ബജാജിന്റെ എല്ലാ വണ്ടികളുടെയും മാച്ചാണ്. ഫിനാൻസ് കയറും? ഫിനാൻസ് കയറും. ഫുൾ തന്നെ ഫിനാൻസും കിട്ടും. അപ്പൊ 1 രൂപ പോലും ഇല്ലാതെ ഇറക്കാൻ പറ്റുന്ന വിക്രാന്ത്. അത് ക്ലീൻ വണ്ടിയോ? വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല, നിലവിലില്ല. ഓക്കെ, 2012 മോഡൽ FC. അതെ. എങ്ങനെയാ പ്രൈസ് ചോദിക്കുന്നത്? അത് 25 രൂപയ്ക്ക് കൊടുക്കാം. 25,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. ബാക്കിൽ പുതിയ ടയർ വരുന്നുണ്ട്, ഫ്രണ്ട് ടയർ ആവറേജ് ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ബോഡി ക്വാളിറ്റി വണ്ടിയിൽ ഉണ്ടെന്ന് തന്നെ പറയാം. അതെ അതെ. സിലിണ്ടർ പണിഞ്ഞിട്ടുണ്ടോ വണ്ടിയുടെ? ഒന്നും പണിഞ്ഞിട്ടില്ല. ഒന്നും പണിഞ്ഞിട്ടില്ല. പുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നും. പക്ക വണ്ടി? പക്ക. എഞ്ചിൻ പക്ക. 1 മാസം എഞ്ചിൻ വാറന്റി കൊടുക്കും. വാറന്റി കൊടുക്കും. ഓക്കെ, അടുത്ത ഹോണ്ട ഷൈൻ SP 2017 മോഡല്. എങ്ങനെയാ പ്രൈസ് ചോദ്യം? 38 രൂപയ്ക്ക് കൊടുക്കാം.
38,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. ഏകദേശം 50-55 നല്ല മൈലേജ് കിട്ടുന്ന നല്ല സ്ട്രോങ് വണ്ടിയോ, മെയിൻ്റെനൻസ് കുറവുള്ള വണ്ടിയാണ്. അതെ അതെ. ഓക്കെ, ഫ്രണ്ട് ഡിസ്ക് വരുന്ന മോഡലാണ്. ഫിനാൻസ് എത്ര വരെ കയറും? ഫിനാൻസ് അത്രയൊക്കെ തന്നെ, 10-35 രൂപ ഫിനാൻസ് കയറും. 35,000 രൂപ അടുപ്പിച്ച് ഫിനാൻസ് കയറുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, 2008 മോഡൽ സ്പ്ലെൻഡർ. സ്പ്ലെൻഡർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നു. അപ്പൊ ഇനി 4 വർഷത്തേക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയറാണ്? എല്ലാം ക്ലിയറാണ്. ഫുള്ള് പെയിന്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചേക്കും? അതെ അതെ. അലോയ് വീല് ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ട്. പ്രൈസ് എങ്ങനെയാ വരുന്നത്? നമ്മൾ 26 രൂപയ്ക്ക് കൊടുക്കാം. 26,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. അതെ. അടുത്ത പാഷൻ പ്രോ വരുന്ന ഏതാ? 2017 മോഡൽ. i3s വരുന്ന മോഡലാണ്. അതെ അതെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് പ്രൈസ് നമ്മൾ 38 രൂപയ്ക്ക് കൊടുക്കും. 38,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചോദിക്കുന്നത്. അതെ. ഫിനാൻസ് കയറും? ഫിനാൻസ് കയറും. എത്ര വേണം? 35 രൂപ വരെ ഫിനാൻസ് കയറും. 35,000 രൂപ വരെ ഫിനാൻസ് കയറും. ഓക്കെ, ഒരു 2,000 രൂപയ്ക്കകത്തെ അടവ് വരും. 3 വർഷം വരെ നമുക്ക് ഫിനാൻസും ചെയ്യാം. അടുത്ത പ്ലാറ്റിന. പ്ലാറ്റിന 17 മോഡൽ. 17 മോഡലാണ്. മൈലേജ് കിങ് ആണ്. കിങ് ആണ്. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 30 രൂപയ്ക്ക് കൊടുക്കാം. 30,000 രൂപയാണ്. അതെ അതെ. ഫിനാൻസ്? ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര വേണം? അപ്പൊ 20 രൂപ 25 രൂപ ഫിനാൻസ് തന്നെ കിട്ടും. അടുത്ത അവഞ്ചർ വരുന്നുണ്ടല്ലോ, 150 സ്ട്രീറ്റ്. അതെ, 2017 വണ്ടി. ഫ്രണ്ട് ഡിസ്ക് ഒക്കെ വരുന്ന മോഡലാണ്. എങ്ങനെയാ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എങ്ങനെയാ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 40 രൂപയ്ക്ക് കൊടുക്കും. 3 രൂപ അടച്ചാൽ മതി, ബാക്കി 37 രൂപ ഫിനാൻസ് കിട്ടും. 37 രൂപ വരെ ഫിനാൻസും കയറും. അതെ അതെ. അപ്പൊ 3 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ല യാത്രാ സുഖമുള്ള വണ്ടിയാണ്. അടിപൊളി വണ്ടി. ഏകദേശം ഒരു 40-45 മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതെ അതെ അതെ. ഓക്കെ, അടുത്ത യൂണിക്കോൺ ഏതാ? 2019 ABS. ABS വരുന്ന മോഡലാണ്. PS4 വണ്ടി. കാർബറേറ്റർ? കാർബറേറ്റർ വണ്ടി. ഓക്കെ, കാര്യം കാർബറേറ്റർ വണ്ടിക്ക് കംപ്ലൈന്റ് പറയുന്നില്ല. കംപ്ലൈന്റ് ഇല്ല. മാർക്കറ്റും ഉണ്ട്, റീസെയിലും ഉണ്ട്, എല്ലാം ഉള്ള വണ്ടി. ഇത് വരുമ്പോ എങ്ങനെയാ പ്രൈസ്? ഇത് നമ്മള് 75 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് ചെയ്യുന്നത്. ഇത് പോർട്സ് വർക്ക് എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കുന്ന, ചിലപ്പോ ഏകദേശം റെഡി കാഷിന് ഇപ്പം വന്നോണ്ടിരിക്കുക. ചിലപ്പോ സെയിലാവും. ഒരു 99% ഇന്നലെ വന്ന് കണ്ടിട്ട് പോയ വണ്ടിയാണ്. അവര് വരുവാന്ന് പറഞ്ഞ് വിളിച്ചു. 21,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുള്ള വണ്ടിയാണ്. ABS വരുന്ന മോഡലാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഇപ്പൊ നമ്മള് ഏകദേശം ഇപ്പം നിലവിൽ ഇവിടെ ഉള്ള വണ്ടികൾ, പിന്നെ ഇനി ഫാസിനോ പുതിയത് ഇരിപ്പുണ്ട്, 2022 മോഡൽ ഇരിപ്പുണ്ട്. പിന്നെ 2020 മോഡൽ സ്റ്റാൻഡേർഡ് ക്ലാസിക്കും ഇരിപ്പുണ്ട്. പിന്നെ ഇത്രയും 3 വണ്ടികൾ നിലവിൽ ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. വണ്ടി എടുത്തോണ്ട് വന്നില്ല എന്നുള്ളത്. അപ്പൊ ഇനി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നു കഴിഞ്ഞാൽ പ്രൈസ് കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ച് കൊടുക്കുക. വണ്ടിയുടെ കാര്യത്തിൽ ജെന്യൂനിറ്റി ആണ്, അത് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് ഇത്രയും നാളായിട്ട്. കാര്യം 2024 ആയി. അപ്പൊ 2024 ആയിട്ട് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ വന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് ഓഫർ കൊടുക്കുന്നത്? നമ്മളങ്ങ് ഓഫർ അല്ലേ ഇവിടെ മൊത്തം. എന്ത് ഈ പ്രാവശ്യം എന്ത് ഓഫർ കൊടുക്കുന്നത്? നമ്മളെന്ത് പെട്രോളോ ഹെൽമെറ്റോ എന്താന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കും. കസ്റ്റമർ വന്ന് ആവശ്യപ്പെടും ഒന്നെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഹെൽമെറ്റ്, നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുതിയകാവിലാണ്. പുതിയകാവിൽ തന്നെ 2 ഷോപ്പ് ഉണ്ട്. ഒന്നാം പുത്തൻതെരുവിലുണ്ട്, പുതിയകാവിൽ 2 ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.